എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് ഈ വിഷയത്തെ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഏത് നിലയിൽ അവതരിപ്പിക്കാനാണ് ശ്രമം? അല്ല, ഇന്നലെ പാർലമെന്റിൽ നടന്ന സംഭവത്തെ നിസ്സാരവൽക്കരിക്കാനാണ് ബി ജെ പി ഗവൺമെന്റ് തയ്യാറാകുന്നത്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം ഇവര് കഴിഞ്ഞ കുറേ നാളുകളായി പ്ലാൻ ചെയ്തതാണ് ഈ ആക്രമണം എന്നുള്ളത് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇവര് പല സ്ഥലത്തുള്ള ആളുകൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പരിചയപ്പെട്ട് ഇവര് വളരെ ആസൂത്രിതമായിട്ടാണ് പാർലമെന്റിൽ എത്തിച്ചേർന്നതും പാസ് കരസ്ഥമാക്കിയതും അകത്ത് കയറിയതും. ഒരു ബി ജെ പി എം പി ആണ് ഈ പാസ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ആ എം പിയെ രക്ഷിക്കാൻ ആവശ്യമായ നടപടികളാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അവര് പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. കാര്യം ഈ ഗവൺമെന്റ് സ്റ്റാലിനെ പോലെ, ഹിറ്റ്ലറെ പോലെ, മുസോളിനെ പോലെ പ്രധാനമന്ത്രി ഒരു ഏകാധിപതിയാണെന്ന് അവർ പറഞ്ഞ 100% ശരിയാണ്. കർഷകരോട് ഈ ഗവൺമെന്റ് നിഷേധാത്മകമായ സമീപനമാണ് സ്വീകരിക്കുന്നത്, അതും ശരിയാണ്. മാത്രമല്ല, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഇതെല്ലാം ശരിയാണ്. പക്ഷേ അതിന് എത്രയോ വേദികളുണ്ട് പ്രതികരിക്കാൻ. പാർലമെന്റ് മാർച്ച് നടത്താം, പാർലമെന്റ് നകത്ത് കയറിയിട്ട് വേണോ പ്രതിഷേധിക്കാൻ? അപ്പൊ അത് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യം അല്ല. കാരണം നമ്മുടെ 2001 നടന്ന പാർലമെന്റ് അറ്റാക്ക്, ആ അറ്റാക്ക് നടന്ന ദിവസം തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മാത്രമല്ല, കലിസ്ഥാൻ തീവ്രവാദിയായ പന്ന 13-ാം തീയതിക്കകത്ത് പാർലമെന്റിന്റെ അടിത്തറ ഇളക്കുന്ന സ്ഫോടനം നടത്തുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോലും അതിനെ പുല്ലുപോലും മൈൻഡ് ചെയ്യാതല്ലേ ഇന്നലെ ഈ പാർലമെന്റിലെ സുരക്ഷ വീഴ്ചയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിസ്സാരവൽക്കരിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഇന്ന് പാർലമെന്റ് ശബ്ദായമാനമാകും, ഗവൺമെന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഇന്ന് പാർലമെന്റ് ഉണ്ടാകും. കാരണം എം പിമാർക്ക് പാർലമെന്റിനകത്ത് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പുറത്തോ രക്ഷയില്ല, അത് നമുക്ക് സഹിക്കാം. അകത്തും സുരക്ഷിതമല്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. ഇന്നലെ അകത്ത് വന്ന ആളുകളുടെ കയ്യില് എന്തെങ്കിലും വിഷദ്രാവകമാണ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര കാഷ്വാലിറ്റിയാണ് പാർലമെന്റിൽ ഉണ്ടാകുന്നത്. വളരെ ഗൗരവമുള്ള ഒരു സംഭവത്തെ ഒരു ബി ജെ പി അംഗമായതുകൊണ്ട് ലഘൂകരിക്കാൻ അവർ ശ്രമിക്കുന്നു. നേരെ മറിച്ച് ഒരു കോൺഗ്രസിന്റെ എം പിയോ ഒരു മുസ്ലിം എംപിയോ ആണ് ഇന്നലെ ഇത് ചെയ്തിരുന്നെങ്കിൽ, ഈ പാസ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നലെ ഇന്ത്യ ആളിക്കത്തിക്കത്തില്ലേ? ബി ജെ പിക്കാർ, സംഘപരിവാർകാർ, ആർ എസ് എസുകാർ. അപ്പൊ ഇതിനെ നിസ്സാരവൽക്കരിക്കേണ്ട സംഭവമല്ല. എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു പരാതി കൊടുത്ത ബി ജെ പിക്കാരൻ, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്റിൽ ഏറ്റവും നല്ല എം പി ആയ മൊയ്ത്രയെ പുറത്താക്കിയ ഈ പാർലമെന്റ് ഈ എം പിയുടെ പേരിൽ നടപടി എടുത്ത് അയാളെ പുറത്താക്കുന്നത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പക്ഷേ ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ഇത്തരം ഒരു ആക്രമണം നടന്നത്. ഇതിപ്പോൾ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നുള്ളതാണല്ലോ ആവശ്യം. അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന, പ്രതികരണം അതുണ്ടാകുന്നത് വരെ പ്രതിപക്ഷം പ്രതിഷേധിക്കുമെന്നാണോ? തീർച്ചയായിട്ടും. അതിപ്പോ ഇന്ന് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ചേരുന്നുണ്ട്. ചേർന്നു കഴിഞ്ഞ ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനം അക്ഷരം പ്രതി പാർലമെന്റിൽ ഞങ്ങൾ നടപ്പിലാക്കും. വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചതിനെ.